എല്ലാവർക്കും നമസ്കാരം. ജൂൺ മാസത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷികൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീടിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ചീരയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ചീര. ചീര കൃഷി എളുപ്പമാണെങ്കിലും തുടക്കക്കാർക്ക് പലപ്പോഴും പരാജയം സംഭവിക്കാറുണ്ട്. വിജയകരമായ ചീര കൃഷിക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിലെ പരിചരണത്തെക്കുറിച്ചുള്ള അറിവ് പ്രധാനമാണ്. ഉറുമ്പുകൾക്ക് ചീരവിത്ത് ഇഷ്ട ഭക്ഷണമാണ്. ചീരവിത്ത് മുളപ്പിക്കാനായി ഗ്രോ ബാഗിലോ തടങ്ങളിലോ വിതറി ഇടുമ്പോൾ അതിനുള്ളിലേക്ക് ഉറുമ്പ് വരാതെ നോക്കണം. ഗ്രോ ബാഗിന് ചുറ്റും ഒരു ചെറിയ ചരടിൻ്റെ വീതിയിൽ മഞ്ഞൾപ്പൊടി തൂകിയാൽ ഉറുമ്പുകൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുകയും ചെയ്യും. ജൂൺ മാസത്തിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു കൃഷിയാണ് വെണ്ടക്കൃഷി. എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വാണിജ്യാടിസ്ഥാനത്തിൽ നേട്ടം കൊയ്യാവുന്നതുമായ ഒരു വിളയാണ് വെണ്ട. കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്നതും വെണ്ടക്കൃഷിയെ കർഷകനിലേക്ക് അടുപ്പിക്കുന്നു. നല്ലയിനം വിത്തുകൾ വേണം നടുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. ആരോഗ്യമുള്ള വിത്തുകളാണെങ്കിൽ നല്ല വിളവ് ലഭിക്കുകയും രോഗ പ്രതിരോധശേഷി കൂടുതലായിരിക്കുകയും ചെയ്യും. വിത്ത് പാകുന്നതിന് മുമ്പ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. വേഗം മുളയ്ക്കാനും നന്നായി വളരാനും അത് സഹായിക്കും. വെണ്ട വിത്തിലെ വെള്ള നിറത്തിലുള്ള ചെറിയ ഭാഗം മണ്ണിൽ താഴേക്കായി വേണം നടാനായിട്ട്. ഇത് വേഗം മുളയ്ക്കാനായിട്ട് സഹായിക്കും. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലമുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വേണം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ. മണ്ണ് കിളച്ചൊരുക്കി ചാണകപ്പൊടിയും ചാരവും കാൽസ്യത്തിന് മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് വിത്ത് നടാം. നേരിട്ട് നിലത്ത് നടുമ്പോൾ മണ്ണ് കൂന കൂട്ടിയോ തടമെടുത്തോ നടാം. ജൂൺ മാസത്തിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു കൃഷിയാണ് പയർ കൃഷി. മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് പയർ. ആഘോഷ അവസരങ്ങളിൽ പ്രത്യേകിച്ചും വൻ വില വരുന്ന ഒരിനമാണിത്. ഓണം വിഷു ആഘോഷ വേളകളിൽ 100 മുതൽ 150 വരെയാകും പയറിൻ്റെ വില. എല്ലാ കാലത്തും കൃഷി ചെയ്യാവുന്ന ഇനമാണെങ്കിലും വേഗം കീടരോഗ ബാധയേൽക്കുന്ന വിളയായതാണ് പയറിൻ്റെ ലഭ്യതക്കുറവും വില കൂടുതലിനും ഒക്കെ കാരണം. വിറ്റാമിൻ്റെ കലവറയാണ് പയർ. വൻപയർ ധാന്യ രൂപത്തിലും അതിൻ്റെ തോല് കളയാതെ പച്ചക്കറി രൂപത്തിലും ഉപയോഗിക്കുന്നു. അന്നജം, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ എ, ബി, സി എന്നിവയും പയറിലടങ്ങിയിരിക്കുന്നു. വിത്ത് രൂപത്തിൽ ഉപയോഗിക്കുന്ന വൻപയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പയറിൽ ധാരാളമുണ്ട്. ജൂൺ മാസത്തിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു കൃഷിയാണ് വഴുതന കൃഷി. വഴുതന ഒരു അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത വിളയാണ്. വഴുതനങ്ങ അഥവാ കത്തിരിക്ക, സാമ്പാർ, അവയൽ എന്നിവയിലിടാറുണ്ട്. ഉപ്പേരി, തോരൻ, തീയൽ ഇവ ഉണ്ടാക്കാനും നല്ലതാണ്. വഴുതന കൃഷി താരതമ്യേന എളുപ്പമാണ്. ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ 2 വർഷം വരെ വിളവെടുക്കാം. അധികം പരിചരണമൊന്നും ആവശ്യമില്ല. ഒരുപാടിനം വഴുതന ലഭ്യമാണ്. വിത്ത് പാകിയാണ് വഴുതന തൈകൾ മുളപ്പിക്കുക. മൂപ്പത്തിയ കായകൾ പറിച്ചെടുത്ത് അതിലെ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കുക. വിത്തുകൾ തീരെ ചെറുതാണ്. വിത്ത് ശേഖരിക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. മൂത്ത കായകളെടുത്ത് നടുവേ മുറിക്കുക. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വിത്തുള്ള ഭാഗം അതിലിടുക. നന്നായി കഴുകി അവശിഷ്ടങ്ങളെല്ലാം പെറുക്കി കളഞ്ഞ് ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുക. ജൂൺ മാസത്തിൽ നടാൻ പറ്റിയ മറ്റൊരു കൃഷിയാണ് മുളക് കൃഷി. വിത്ത് പാകി മുളപ്പിച്ചാണ് പച്ചമുളക് കൃഷി ചെയ്യുക. വിത്ത് ലഭ്യതയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു വഴിയുണ്ട്. വീട്ടിൽ വാങ്ങുന്ന ഉണക്ക മുളകൾ നല്ലത് നോക്കി ഒന്നെടുക്കുക. അതിലെ അരികൾ പാകാനായിട്ട് എടുക്കാം. പാകുന്നതിന് മുമ്പ് അരമണിക്കൂർ വിത്തുകൾ സ്യൂഡോമോണസ് ലയനിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. വിത്തുകൾ വേഗം മുളച്ചു വരാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും. സ്യൂഡോമോണോസ് പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും വിപണിയിൽ ലഭ്യമാണ്. ദ്രാവക രൂപത്തിലുള്ളതിന് വില കൂടുതലാണ്. വാങ്ങുമ്പോൾ ഉൽപ്പാദന ഡേറ്റ് നോക്കി വാങ്ങണം. നിശ്ചിത കാലയളവിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. വിത്തിൽ മുക്കി വയ്ക്കാൻ മാത്രമല്ല, തൈകൾ പറിച്ചു നടുമ്പോൾ വേരുകൾ സ്യൂഡോമോണോസ് ലയനിയിൽ മുക്കി നടുന്നതും നല്ലതാണ്. കൂടാതെ 2 ആഴ്ച കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് പാവൽ കൃഷി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി ചെയ്തു വരുന്ന ഒരു അത്ഭുത ഔഷധ ഗുണമുള്ള പച്ചക്കറി ഇനമാണ്
പാവൽ. ആംഗലേയത്തിൽ ബിറ്റർ ഗോഡ് എന്നറിയപ്പെടുന്ന കൈപ്പയ്ക്ക ഓസ്ട്രേലിയയിൽ ബിറ്റർ മെലൺ എന്നും അറിയപ്പെടുന്നു. നല്ല ജൈവപുഷ്ടിയുള്ളതും നീർവാഴ്ചയുള്ളതുമായ എല്ലാ മണ്ണിലും വളരുന്ന ഇനമാണ് ഈ പച്ചക്കറി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ നന്നായി വളർന്നു വരുന്നു. കുറഞ്ഞത് 20 ഡിഗ്രിയും കൂടിയാൽ 30 ഡിഗ്രിയുമാണ് പാവയ്ക്കയ്ക്ക് അനുയോജ്യമായ താപനില. അന്തരീക്ഷ ഊഷ്മാവ് 18 ഡിഗ്രിയിലും കുറഞ്ഞാൽ ചെടിയുടെ വളർച്ച മുരടിക്കുകയും കായ് പിടിക്കുന്നത് കുറയുകയും ചെയ്യും. ഊഷ്മാവ് കൂടിയാൽ പെൺപൂവുകൾ കൊഴിഞ്ഞു പോകും. മഴക്കാലത്ത് കീടങ്ങളുടെ ആക്രമണം രൂക്ഷമാവുന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും കളകളുടെ ആധിക്യവും പാവൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക 6-8 ഇടയിൽ നിൽക്കുന്നതാണ് നല്ലത്. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് പടവലം. പണ്ടൊക്കെ കൃഷിയിടത്തിലെ താരമായിരുന്നു പടവലം. നീണ്ടു നിലം കുഴിച്ച് പോകുന്ന തരം പടവല ഇനങ്ങൾ പച്ചക്കറി കൃഷിക്കാരുടെ അഭിമാനമായിരുന്നു. അവയിൽ ചിലതെല്ലാം ചിലയിടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിലും പല നാടൻ വിത്തുകളും നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പല വിത്തുകളും നന്നായി സംരക്ഷിക്കുന്ന കർഷകരാകട്ടെ അതിൻ്റെ പ്രചാരത്തിന് വേണ്ടത്ര പ്രവർത്തിച്ച് വരുന്നതായി കാണുന്നുമില്ല. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു കൃഷിയാണ് കുമ്പളം. ശീതവീര്യമുള്ള ഇത് ശരീരകലകളെ തണുപ്പിക്കാനായിട്ട് കാരണമാകുന്നു. ഇളവനെന്ന ഇളം കുമ്പളം ആയുർവേദത്തിൽ വിരശല്യത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും പ്രധാന മരുന്നാണ്. പിത്താശയ സംബന്ധിയായ അസുഖങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും ഔഷധമാണ്. കാൽസ്യം, ചെമ്പ്, സൾഫർ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ കുമ്പളത്തിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ വിറ്റാമിൻ എ, തയാമിൻ, റൈബോഫ്ലാവിൻ, വിറ്റാമിൻ സി, അന്നജം, കൊഴുപ്പ് എന്നിവയുമുണ്ട്. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാവുന്ന മറ്റൊരു കൃഷിയാണ് വെള്ളരി കൃഷി. വേനൽക്കാലത്ത് തടങ്ങളെടുത്താണ് വെള്ളരി വർഗത്തിൽപ്പെട്ട കൃഷികൾ ചെയ്യേണ്ടത്. മഴക്കാലത്താണെങ്കിൽ കൃഷി ചെയ്യുന്നവർ കൂനകളെടുത്ത് അതിൽ വിത്ത് നടണം. 2 മീറ്റർ അകലത്തിലുള്ള വരികളിൽ 1.5 മീറ്റർ ഇടവിട്ട് തടങ്ങളിലാണ് വിത്ത് നടേണ്ടത്. ഓരോ കുഴിയിലും ഉണങ്ങിയ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ മേൽമണ്ണുമായി ചേർത്ത് നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം വേണം വിത്ത് നടേണ്ടത്. ഒരു കുഴിയിൽ 4-5 വിത്തുകൾ നട്ടാൽ മതിയാകും. ഇത് മുളച്ച് 3-4 ഇലകൾ വന്നതിന് ശേഷം കരുത്തുള്ള 3 തൈകൾ നിർത്തി ബാക്കിയുള്ളവ പറിച്ചു നീക്കേണ്ടതാണ്. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ജൈവവളവും രാസവളവും ഒരുപോലെ വെള്ളരി വർഗ വിളകൾക്ക് നൽകണം. അതേസമയം രാസ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക തന്നെ ചെയ്യണം. ജൈവവളം കൂടുതൽ നൽകി ഉൽപ്പാദിപ്പിക്കുന്ന കായകൾ വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും. ജൂൺ മാസത്തിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റിയ മറ്റൊരു കൃഷിയാണ് മത്തൻ കൃഷി. മത്തൻ കൃഷി വളരെ എളുപ്പവും കാര്യമായ പരിചരണം ആവശ്യമില്ലാത്തതുമാണ്. പൂർണ്ണമായും ജൈവ രീതിയിൽ മത്തൻ നമുക്ക് കൃഷി ചെയ്യാം. വിത്തുകളാണ് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ച് പറിച്ച് നടാം. നടുമ്പോൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കാം. അതിനായി ഉണങ്ങിയ ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴിവളം, എല്ലുപൊടി, ഉണങ്ങിപ്പൊടിച്ച കരിയില, വേപ്പിൻ പിണ്ണാക്ക് ഇവ ഉപയോഗിക്കാം. വിത്തുകൾ നടുന്നതിന് മുമ്പ് 6 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.